ശുചീസ് കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ലഞ്ച് റെസിപ്പി കേട്ടോ. ലഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ വിഭവങ്ങളൊന്നുമില്ല. പപ്പായ വെച്ചൊരു മോരൊഴിച്ച് കറിയും മത്തി വറുത്തതും പപ്പടം കഴിച്ചതും. ഒരു സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് ഇന്ന് ഞങ്ങൾക്ക്. എന്നല്ല, എന്നും ഞങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ലഞ്ച് തന്നെയാണ്. അത് നിങ്ങൾ കാണിച്ചുതരാം. ചോറ് അപ്പുറത്തെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്തെ അടുപ്പത്ത് മോരൊഴിച്ച് കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പപ്പായ കഴുകി വൃത്തിയാക്കി വെച്ച പപ്പായാണ്. അത് നമുക്കിതാ ഈ ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അടച്ചു വെക്കട്ടെ. നമുക്ക് മോരുകറിക്ക് വേണ്ട അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, കുറച്ച് മഞ്ഞപ്പൊടി, ജീരകം, ഒരു വലിയ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ടിട്ടില്ല. ഞാൻ അരയ്ക്കുമ്പോഴാണ് സാധാരണ മഞ്ഞപ്പൊടി ഇടാറുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നരച്ചെടുക്കാം. നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. ഇനി അരപ്പൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മത്തി ഒന്ന് വരഞ്ഞു കൊടുക്കാം. വറുക്കാനുള്ളത് നന്നാക്കുന്ന തോന്നും, പിന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതൊന്ന് വരകട്ടെ. മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് തിരുമിയിട്ട് നമുക്ക് കുറച്ചു നേരം ഇവിടെ വയ്ക്കാം. അതിൻ്റെ ശേഷം നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് നമുക്കിനി ഒന്ന് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വറുക്കാം. നമ്മൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം. തീ നല്ലോണം കുറച്ചിട്ടിട്ട് വേണട്ടോ അത് കുറച്ച് കൊടുക്കാൻ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് കടു വറുത്തിടാം. കൂട്ടാൻ നമ്മൾ ഇറക്കി വെക്കുകയാണ്. അത് ചെറുതായിട്ട് ആവി ഇതൊക്കെ വന്ന് മോരൊഴിച്ചാൽ പിന്നെ അധികം മോരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ലല്ലോ കറി. മോര് അപ്പോൾ നമ്മൾ ഇറക്കി വെക്കാം. ഇനി ഇതിന് കടു വറുത്തിടാം. കടു വറുത്തിടാണ് പാത്രം അടുപ്പത്ത് വെച്ച്. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് കടുകിട്ട് കൊടുക്കാം. കുറച്ച് ഉരുവ, രണ്ട് മുളക്, കറിവേപ്പില. അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറായിട്ട് നമ്മൾ മുളക് തേച്ച് തിരുമ്മി വെച്ചിട്ട് അത് മീൻ വറുക്കാൻ നോക്കാം. നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പ് തേച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയും തിളച്ചൂടായി. ഇനി നമുക്ക് അതിന് മേലെ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് കുറച്ച് കറിവേപ്പിൻ്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു, അതാണ് പൊട്ടിച്ചെടുക്കുന്നത്. മത്തിയെല്ലാം ഇതുപോലെ വെച്ച് ഇനി നമുക്ക് തീ ഉള്ളിലേക്ക് അടിച്ച് കൊടുക്കാം. റെഡിയായിട്ടുണ്ട്. ഞാനിത് പാത്രത്തിൽ മാറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തേക്കുള്ള ഞങ്ങളുടെ വിഭവമാണ് മത്തി വറുത്തതും മോരുകറി പിന്നെ ചോറും. പിന്നെ പപ്പടം വറുക്കുന്നുണ്ട്. പപ്പടം പിന്നെ നിങ്ങൾക്ക് വറുക്കണമെന്ന് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് ഊണ് കഴിക്കുമ്പോൾ കാണാം. ഇപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ ചോറ്, മത്തി വറുത്തത്, പപ്പടം, മോരൊഴിച്ച് കറി. ഇനി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്തണം. നോട്ടെ ഞങ്ങൾ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.